എറണാകുളം പട്ടണത്തിലെ ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിലെ താമസക്കാരുടെ അസോസിയേഷൻ്റെ പ്രവൃത്തിയാണ് ഞങ്ങളെ ഈ വിഷയത്തിൽ ഒരു പഠനം നടത്താൻ പ്രേരിപ്പിച്ചത്. സ്ഥലത്തെ പ്രമാണിമാർ താമസിക്കുന്ന ഈ ഫ്ളാറ്റിലെ അസോസിയേഷൻ്റെ നിയമമനുസരിച്ച് ഒരു മാസത്തെ മെയിൻ്റനൻസ് ഫീസ് കുടിശ്ശിക വന്നാൽ അടുത്ത മാസം 100 രൂപ കൂടി കൂടുതൽ അടയ്ക്കണം. വീണ്ടും കുടിശ്ശിക വന്നാൽ ഓരോ മാസവും 100 രൂപ വീതം കൂടുതൽ അടച്ചുകൊണ്ടേയിരിക്കണം. അതായത് നവംബർ മാസത്തെ ബില്ല് ഡിസംബറിൽ അടയ്ക്കാൻ വിട്ടുപോയാൽ ജനുവരിയിൽ 100 രൂപ കൂടി അടയ്ക്കണം. അതാണ് നിയമം. ഏതെങ്കിലും കാരണം കൊണ്ട് ഒരു വർഷം സ്ഥലത്തില്ലാതിരിക്കുന്നതോ അടയ്ക്കാൻ പറ്റാത്തതോ ആയ വ്യക്തി 365 ദിവസം കഴിയുമ്പോൾ 1200 രൂപ കൂടുതൽ കൊടുക്കണം. ഇത് മുതലാക്കി ചില പ്രത്യേക സമുദായക്കാരോ സംസ്കാരക്കാരോ ഒരുമിച്ച് താമസിക്കുന്നിടത്ത് ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഇതര മതസ്ഥരെയോ തെരഞ്ഞു പിടിച്ച് ഒറ്റപ്പെടുത്തി ഇവരെ ഊരുവിലക്ക് നടത്തും. ഈ ഊരുവിലക്കിൽ പെടുന്ന കുടുംബം കിട്ടുന്ന വിലയ്ക്ക് ഫ്ളാറ്റ് വിറ്റിട്ട് അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടിപ്പോകാൻ ഇടം വരുത്തുകയാണ് ഈ അസോസിയേഷൻ എന്ന കൊള്ളസംഘം ചെയ്യുന്നത്. എറണാകുളത്തെ ഈ ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഏതാണ്ട് 90% താമസക്കാരും അന്യ സംസ്ഥാനത്തിൽ ഉള്ളവരാണ്. അത് ഇവിടെ വന്ന് ബിസിനസ് ചെയ്യുന്നവരും ജോലി ചെയ്യുന്നവരുമൊക്കെയാണ്. അതിനിടയിൽ താമസിക്കുന്ന ഒരു മലയാളിക്ക് സംഭവിച്ച കഥ വളരെ ദയനീയമാണ്. 2015 ഒരു വർഷം നാട്ടിലില്ലാതിരുന്ന ഈ ആൾ തിരിച്ചു വന്നപ്പോൾ ഭീമമായ കുടിശ്ശികയുടെ ബില്ലാണ് അസോസിയേഷൻ നൽകിയത്. ഇതിൽ പരാതി പറഞ്ഞ ഫ്ളാറ്റ് ഉടമയെ ഊരവിലക്ക് നടത്തി അസോസിയേഷൻ പരിപാടികളിൽ നിന്നെല്ലാം ഒഴിവാക്കി നിർത്തി. പിന്നീട് 2 മാസത്തിനുള്ളിൽ ഫ്ളാറ്റിലേക്കുള്ള വെള്ളം കിട്ടുന്ന പൈപ്പ് ലൈനിൻ്റെ കണക്ഷനും വിച്ഛേദിച്ചു. അതോടെ പെട്ടുപോയ കുടുംബം ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അന്ന് മുതൽ ഇന്ന് വരെയും അവിടെ ആൾ താമസവുമില്ല. എന്നിട്ടും ഈ കഴിഞ്ഞ ദിവസം അവർ മെയിൻ്റനൻസ് ചാർജ് പുതുതായി എഴുതി ഒരു നീണ്ട ബില്ല് ഉടമയ്ക്ക് കൊടുത്തു. 450,000, അതായത് 450,000 രൂപ. ഇതിനിടെ ഈ ഫ്ളാറ്റ് വാടകയ്ക്കെടുക്കാൻ 1-2 പേർ എത്തി. അവരെ അസോസിയേഷൻകാർ വിരട്ടി ഓടിച്ചു. വിലക്കെടുക്കാൻ വന്ന ഒരാളോട് പറഞ്ഞത് അത് ഞങ്ങൾ വില പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ്. നിങ്ങൾ വന്നാൽ 450,000 കുടിശ്ശികയുള്ളത് അടച്ചു തീർക്കണം. അല്ലാതെ ഞങ്ങൾ ഇതെടുത്തു കഴിഞ്ഞാൽ അത് കമ്മിറ്റി കൂടി എഴുതി തള്ളി കണക്ക് ശരിയാക്കും. ഏകദേശം 60 ലക്ഷം രൂപ വില വരുന്ന ഈ ഫ്ളാറ്റിൽ അസോസിയേഷൻകാരുടെ ചിങ്കിടികൾ സമീപിച്ച് പറഞ്ഞത് 30 ലക്ഷം രൂപ, ഏറിയാൽ 35 ലക്ഷം. ഇത് പാകിസ്ഥാനിലൊന്നുമല്ല, കേരളത്തിലാണ്, നമ്മുടെ വ്യവസായ തലസ്ഥാനമായ എറണാകുളത്താണ്. അസോസിയേഷൻകാരുടെ ഗുണ്ടായുസമാണ് ഇവിടെ നടക്കുന്നത്. ഭൂരിപക്ഷം ഫ്ളാറ്റുകളിലും അസോസിയേഷൻ്റെ പ്രവർത്തനം ഭംഗിയായിട്ടാണ് നടത്തുന്നതെങ്കിലും ചില ഫ്ളാറ്റുകളിൽ ഗുണ്ടായുസമാണ് നടത്തുന്നത്. ഇത് ഫ്ളാറ്റ് തട്ടിയെടുക്കാൻ ബോധപൂർവം നടത്തുന്ന ഗൂഢാലോചനയാണ്. അധികാരികൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്തരക്കാർ ആക്രമണത്തിലേക്ക് കടക്കും. അസോസിയേഷൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ പദവിയായി കാണുന്ന അല്പന്മാരാണ് പല ഫ്ളാറ്റുകളിലുമുള്ളത്. എങ്കിലും ഏതെങ്കിലും കാരണം കൊണ്ട് കുടിശ്ശിക അടയ്ക്കാൻ സാധിക്കാതെ ഒറ്റപ്പെടുത്തി അപമാനിച്ച് ഇറക്കിവിടുന്ന ഈ സംഭവം നിർത്തിയില്ല എങ്കിൽ ജനം പ്രതികരിക്കാൻ നിർബന്ധിതരാകും.